യെരുശലേമിൻ്റെ ഭവിടേ ഇപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്ന ഏതൊരു ക്രിസ്തുഭക്തനും ഏറെ പ്രത്യാശ നൽകുന്ന ഗാനമാണിത്. നാഗിൽസാഹിബിന്റെ സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം പോലെ തന്നെ പ്രചാരം നേടിയതാണ് ഈ ഗാനം. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഹൃദയത്തിനേറ്റ ആഘാതത്താൽ അസ്വസ്ഥരായിരിക്കുന്നവർക്ക് നിത്യസ്വസ്ഥതയുടെ വാഗ്ദാനമുണർത്തുന്ന പനിനീർ പൂവാണ് ഈ ഗാനം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ, പൊന്നീശുനര തിരുബലി മരണം നിനപ്പാൻ, അനുഗ്രഹത്തോടെ ഇപ്പോൾ ലൈക്കാടിയാരെ, മനസ്സോട് ശാപമരത്തിൽ തൂങ്ങിയ മനുവേല, സ്വന്തം നിനക്കിനെ ഞാൻ യേശുദേവ, വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം മുതലായ നൂറിൽപരം ഗാനകുസുമങ്ങൾ മോശവത്സലം ശാസ്ത്രികളുടെ ഗാനവലിയിൽ ക്രൈസ്തവർക്കായി റവറൻ ജോൺ കോക്സ് സുവിശേഷ പ്രവർത്തനത്തിന് 1837 തിരുവനന്തപുരത്തെത്തി. പ്രവർത്തന ഫലമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ടു. ഹിന്ദു കുടുംബത്തിൽ നിന്നും വലിയപ്പൻ നാടാർ വിഭാഗത്തിലേക്കും അവിടെ നിന്ന് പിതാവ് അന്തോണി കത്തോലിക്ക വിശ്വാസത്തിലേക്കും വന്നു. പ്രൊട്ടസ്റ്റന്റ് സ്കൂളിൽ പഠിച്ചതിനാൽ പ്രൊട്ടസ്റ്റന്റുകാരനായി തീർന്ന പിതാവ് അരുളാനന്ദം എന്ന പേര് സ്വീകരിച്ചു. അരുളാനന്ദം എന്ന അന്തോണിയെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി മിഷനറി നിയമിച്ചു. 1847 ആ സുവിശേഷകന് ഒരു മകൻ ജനിച്ചു. 3 മാസം പ്രായമായ ശിശുവുമായി മാതാപിതാക്കൾ ജോൺ കോക്സിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വന്നു. കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മിഷണറി ഇട്ട പേരാണ് മോശ. മറ്റൊരു മിഷണറി സമുവേൽ മെറ്റിയർ കുടുംബപ്പേര് കൂടെ ചേർത്ത് മോശവത്സലം എന്ന് വിളിച്ചു. സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായി തീർന്നപ്പോൾ സംഗീതവും ഫിഡിൽ വായനയും അഭ്യസിച്ചു. ചിത്രരചനയ്ക്കും ഗാനരചനയ്ക്കും പ്രസിദ്ധനായും തീർന്നു. അക്കാലത്ത് സുറിയാനി മെത്രാൻ മാർ ഡൈനീഷ്യസ് മോശവത്സലത്തിന്റെ സംഗീതം ആലപ്പുഴ വെച്ച് ആസ്വദിച്ചതിനാൽ അദ്ദേഹത്തിന് ശാസ്ത്രികൾ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു. അങ്ങനെ മോശവത്സല ശാസ്ത്രികൾ എന്ന നാമം പൂർത്തിയായി. 10-ാം വയസ്സിൽ സംസ്കൃത പഠനം ആരംഭിച്ച് 3 വർഷം കൊണ്ട് സംസ്കൃതത്തിന്റെ എല്ലാ മേഖലകളും ഹൃദ്യസ്ഥമാക്കി. ഇംഗ്ലീഷ് ഭാഷയും അനായാസം കരസ്ഥമാക്കി. നാഗർകോവിലിലെ വൈദിക സെമിനാരി പഠനവും പൂർത്തിയാക്കിയിട്ട് ജീവകാലം മുഴുവൻ സുവിശേഷകനായിരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം നെല്ലിക്കാക്കുഴിയിൽ മനവേലി കുടുംബത്തിൽ പിറന്ന റാഹേലിന്റെ വിനയ സ്വഭാവം മോശയെ ആകർഷിച്ചു. 1868 21-ാം വയസ്സിൽ സമാധാനമായുള്ള ഒരു കുടുംബജീവിതം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റാഹേലിനെ വിവാഹം കഴിച്ചു. 1872 ഒന്നാമത്തെ ക്രൈസ്തവ ഗാനം രചിച്ചത് രസകരമായ ഒരു സംഭവത്തോടുകൂടിയാണ്. തഞ്ചാവൂർ വേദനായക ശാസ്ത്രിയാരുടെ മകൻ തിരുവനന്തപുരം LMS സഭയിൽ സംഗീത ശുശ്രൂഷ നടത്തി. 3 സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനം ആലപിക്കുന്നത് ആശ്ചര്യമായി വീക്ഷിച്ച ഈ ബുദ്ധിശാലി ഉടൻ ശാസ്ത്രിയെ സമീപിച്ച് പാട്ട് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സാധ്യമായല്ല എന്ന നിരുത്സാഹപരമായ മറുപടിയിൽ നിരാശിതനാകാതെ ഉടൻ പ്രാർത്ഥനയോടെ കർണാടക രാഗത്തിൽ ഒരു ഗാനം രചിച്ചു. സദസ്സിൽ മധുരമായി പാടിക്കേൾപ്പിച്ചു. കേൾവിക്കാർ ആവർത്തിച്ച് പാടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ തമിഴ് ശാസ്ത്രി അഭിനന്ദിച്ചു. പിശാചുക്കൾ മനുഷ്യനിൽ ബാധിച്ച് കഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും മോചനം നേടാൻ വൻ വൃക്ഷങ്ങളുടെ കീഴിൽ ഉയർന്ന പീഠങ്ങൾ ഉണ്ടാക്കി ആട് കോഴി മുതലായവയെ ദേവതകൾക്ക് ബലി കഴിപ്പിക്കുന്ന അനാചാരത്തിനെതിരെ മോശവത്സലം ശക്തമായി പ്രതികരിച്ചു. തൽഫലമായി അനേകർ അന്ധവിശ്വാസം വിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. 1891-92 കാലങ്ങളിൽ സന്തോഷകരമായി സഭാസേവനം ചെയ്തുകൊണ്ടിരുന്നു. 10 മക്കളിൽ ഇളയവനായ മകൻ പാമ്പുകടിയേറ്റ് ആകസ്മികമായി മരിച്ചു. നിലച്ചിരിക്കാത്ത സമയത്ത്
വന്നുഭവിച്ച ദുഃഖകരമായ സംഭവത്താൽ തളർന്നുപോയ മോശെ വത്സലം ദൈവത്തോട് സ്നേഹനിധിയായ അങ്ങ് ഇങ്ങനെ ചെയ്തത് എന്തെന്ന് ചോദിച്ചു. ചിന്തകൾ അതിരുകടന്നു. ഒടുവിൽ ഒരു നിഗമനത്തിലെത്തുവാൻ ദൈവാത്മാവ് പ്രവർത്തിച്ചതിനാൽ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കലങ്ങിയ ഹൃദയ പശ്ചാത്തലത്തിലും പ്രത്യാശയോടെ എഴുതിയ സമർപ്പണ ഗീതമാണിത്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവി. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളും നിത്യതയും പാപികളായ മനുഷ്യരും രക്ഷിക്കപ്പെട്ടവരുടെ ജീവിത ഭാഗ്യങ്ങളും എല്ലാം പശ്ചാത്തലമായി സ്വീകരിച്ച് രചിച്ച ഗാനങ്ങളാണ് അധികവും. വിശ്രമരഹിതമായ പ്രേക്ഷിത പ്രവൃത്തിയിലായിരുന്ന മോശ വത്സലത്തിന് സ്കോട്ട്ലൻഡുകാരി ഒരു മിഷനറി വനിത ഒരു വാഹനം വാങ്ങുവാനും അതിൽ സഞ്ചരിച്ച് പ്രവർത്തിപ്പാനും പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ വാഹനമായ ഒരു കാളവണ്ടി വാങ്ങി നീല പെയിൻ്റ് അടിച്ച് വാക്യങ്ങൾ ഇരുവശങ്ങളിലും എഴുതിയിരിക്കും. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്ന ഇരുപുറവും എഴുതിയ ഒരു കൊടി വണ്ടിയുടെ മുകളിൽ കിട്ടിയിരുന്നു. ജനങ്ങൾ സുവിശേഷ വണ്ടി എന്ന് വിളിക്കത്തക്ക വിധം ബൈബിളും സുവിശേഷ ലഘുലേഖകളും വിതരണം ചെയ്യുകയും ആകർഷങ്ങളായ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. 1913 വലതുവശം തളർന്ന് രോഗക്കിടക്കയിലായി. വാദരോഗത്താൽ സ്വന്തം കൈകൊണ്ട് എഴുതാൻ സാധിക്കാതെയായപ്പോൾ പുറത്തു കൊടുത്ത് എഴുതിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞില്ല. പ്രസിദ്ധമായ പല ഇംഗ്ലീഷ് ഗാനങ്ങളും വിവർത്തനം ചെയ്തിട്ടുള്ളത് മോശവത്സലം ശാസ്ത്രികളാണ്. യേശുവേ നാത്മസഖേ നിന്മാർവേ, യേശുവേ ആ നാമം എത്ര മധുരം, എനിക്കായി പിളർന്നു പാറ, ആശിഷമാരി ഉണ്ടാകും മുതലായ വിവർത്തനം ചെയ്ത ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. 1916 February 20 ഞായറാഴ്ച രാവിലെ ആ മഹാനുഭവന്റെ മണ്ണാകുന്ന ശരീരം മണ്ണിലേക്ക് ചേരുവാൻ മരണത്താൽ മാറ്റപ്പെട്ടു. ക്രൈസ്തവ ഗാനലോകത്തിലെ ഗാനരചയിതാക്കളെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഇത്തരം അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പങ്കിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു.